എല്ലാവരും ചേർന്ന് കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കാം. നമ്മുടെ പാട്ടെന്ന് പറയുന്നത് ഈ സ്തുതിയാണ് അല്ലേ? ഹിന്ദിയിൽ നമ്മളിങ്ങനെ പാടും, മേര ഗീതോ കാ വിഷേ തൂ മേരി ആരാധന, തേരി മഹിമ മുസ്സേ ഹോവേ ഏ മേരി ഹേ കാമന, മേര ഗീതോ കാ വിഷേ തൂ ഹേ. ഹല്ലേലൂയ. യേശു ആൻ്റെ പാട്ട്, യേശുവിനെ കുറിച്ച് പാടുന്നതാണ് എൻ്റെ പാട്ട്. പ്രൈസ്. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ, സ്തുതിപ്പാൻ ദൈവം നമുക്ക് എന്ന ഭാഗ്യത്തിന് കർത്താവിന് സ്തോത്രം. പല പ്രിയപ്പെട്ടവരും എന്നോട് കഴിഞ്ഞ ദിവസം പാടിയ ഹിന്ദി പാട്ട് ഒന്നുകൂടെ പാടണമെന്ന് ചിലരൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പാടുക. ഇന്ന് നാലാമത്തെ മെസ്സേജ്. ഞാൻ ഇത്തിരി ടയർഡാണ്. പ്രൈസ്. രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ്. പക്ഷെ കർത്താവ് ബലപ്പെടുത്തും. ഒരുപക്ഷെ അല്ല, ദിസ് ഈസ് ദ ലാസ്റ്റ് മെസ്സേജ് ഓഫ് ദിസ് ട്രിപ്പ്. നാളെ രാത്രി ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ തീരുമാനിച്ചത് സൺഡേ മോർണിംഗിൽ എനിക്ക് അവിടെയുള്ള വേർഷിപ്പിൽ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഈ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിൽ യേശുവിനെ വേണ്ടി നിൽപ്പാൻ കർത്താവിനെ സഹായിച്ചു. ഞങ്ങളുടെ കഴിഞ്ഞ 16 ദിവസത്തോളം ശക്തമായി കർത്താവ് പലയിടങ്ങളിൽ ഉപയോഗിച്ചു. അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മോട് സംസാരിക്കുമെന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു. ജീവൻ കെ സഫർ മേ ചലതേ യേശു കോ പുകാരാ മേനേ, ജീവൻ കെ സഫർ മേ ചലതേ യേശു കോ പുകാരാ മേനേ, മുജെ മിൽ ഗയാ മേരാ ഹം സഫർ മേരാ ഹം ദം, യാര് മിൽ ഗയാ മേരാ ഹം ദം യാര് മിൽ ഗയാ. ജീവൻ കെ സഫർ മേ ചലതേ യേശു കോ പുകാരാ മേനേ, ജീവൻ കെ സഫർ മേ ചലതേ യേശു കോ പുകാരാ മേനേ, മുജെ മിൽ ഗയാ മേരാ ഹം സഫർ മേരാ ഹം ദം, യാര് മിൽ ഗയാ മേരാ ഹം ദം യാര് മിൽ ഗയാ. ഇസ് തബത്തി ചിലകത്തി ധൂപ് മേ പോതാ ബാദൽ കേ രൂപ മേ, ഇസ് തബത്തി ചിലകത്തി ധൂപ് മേ പോതാ ബാദൽ കേ രൂപ മേ, മേരാ പ്യാര് മസീഹാ മേരാ യാര് മസീഹാ മേരാ പ്യാര് മസീഹാ മേരാ യാര് മസീഹാ, മുജെ ഏക് സഹാരാ മിൽ ഗയാ മേരേ ഹം ദം യാര് മിൽ ഗയാ മേരേ ഹം ദം യാര് മിൽ ഗയാ. ജീവൻ കെ സഫർ മേ ചലതേ യേശു കോ പുകാരാ മേനേ, ജീവൻ കെ സഫർ മേ ചലതേ യേശു കോ പുകാരാ മേനേ, മുജെ മിൽ ഗയാ മേരാ ഹം സഫർ മേരേ ഹം ദം യാര് മിൽ ഗയാ മേരാ ഹം ദം യാര് മിൽ ഗയാ. ഐസാ പ്യാര് അനോക ന ദേഖാ, തേരാ പ്യാര് തോ ധോക്കാ ന ദേഖാ, ഐസാ പ്യാര് അനോക ന ദേഖാ, തേരാ പ്യാര് തോ ധോക്കാ ന ദേഖാ, മേരാ പ്യാര് മസീഹാ മേരാ യാര് മസീഹാ മേരാ പ്യാര് മസീഹാ മേരാ യാര് മസീഹാ, മുജെ ഏക് സഹാരാ
सफर में चलते यीशु को पुकारा मेरे मुझे भंग सफर में चलते यीशु को पुकारा मेरे ओ मुझे मिल गया मेरा हम ओ सफर मेरे हम दम यार मिल गया मेरा हम दम यार मिल गया मेरा हम दम यार मिल गया मंजिल थी दूर और कांटों से भरपूर मंजिल थी दूर और कांटों से भरपूर बाहों में समाने दुख दर्द मिटाने मुझे एक सहारा मिल गया मेरा हमदम यार मिल गया मेरा हमदम यार मिल गया जीवन के सफर में चलते यीशु को पुकारा मैंने जीवन के सफर में चलते यीशु को पुकारा मेरे मुझे मिल गया मेरा हम सफर मेरा हमदम यार मिल गया मेरा हमदम यार मिल गया मुझे मिल गया मेरा हम सफर मेरा हमदम यार मिल गया मेरा हमदम यार मिल गया ओ मुझे मिल गया मेरा हम हालेलुया पर ओ शलाबा यार मिल गया ओ शलाबा यार मिल गया ओ मुझे मिल गया मेरा हालेलुया पर ओ शलाबा यार मिल गया ओ मेरे हम मेरा हमदम यार मिल गया मेरा हमदम हालेलुया നിങ്ങളോട് ചേർന്നെന്ന് പറഞ്ഞു മുജെ മിൽ ഗയാ ക്യാ മിൽ ഗയാ मेरा हमदम यार मिल गया। प्रेज़ गॉड मैं इतना ही किया
उदय तुझे पुकारा, यीशु को पुकारा, इतना किया और कुछ नहीं किया, आमीन। कुछ करने में मिल नहीं पाते थे, परंतु यीशु को पुकारा, मुझे मिल गया। आमीन, आपस में बोले मुझे मिल गया। आमीन, हालेलुया। यीशु को मिला, सब मिला, सब कुछ मिला। यीशु हर हमारा जीवन में आ जाते तो फिर सब कुछ है। यीशु में क्या कमी है? कुछ कमी है नहीं, ऐसा ऐसा बोलने के लिए चीज नहीं, यीशु में कुछ कमी है करके। आमीन, यीशु हमारा जीवन में सब कुछ है, हालेलुया। ऐसा एक मौका हमारा जीवन में परमेश्वर दे दिया, ऐसे एक भाग्यावस्था हमारा जीवन में परमेश्वर दे दिया, इसलिए खुदा को धन्यवाद करता हूं। खुदा मेरा है, खुदा मेरा है, मैं खुदा का है, मैं खुदा का है, खुदा मेरा है। फैसलो खुदा, खुदा मुझको बोला मुझ में बने रहो, एनिल वसिपी ज्ञान निंगलिल वसिक्यू, dwells in me so that I will also, praise God, amen. If you dwell in me or my word is dwells in you, amen, you ask whatever you want, I will. എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും എന്നോട് അപേക്ഷിപ്പി, ഞാനത് ചെയ്ത് തരും. അതുപോലെ കൺഫർമേഷൻ, ഐ വിൽ. ഐ ശാലൊന്നുമല്ല പറഞ്ഞ, ഐ വിൽ എന്ന് പറഞ്ഞാൽ ദേർ ഇസ് നോ അൻ അയോട്ട ഓഫ് ഡൗട്ട്. ഡൗട്ടിന്റെ ഒരു ഒരു കണിക പോലും ഇല്ല. ആമേൻ. If we dwells in him. നമ്മ ഇതുവരെയും ജയത്തോടെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കഴിഞ്ഞ രാത്രി നാം പഠിച്ച ആ വാക്യം പിന്നെ ഒന്ന് വായിക്കുക. കൊലോസ്യലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം വരെയുള്ള വാക്യമാണ് നാം കഴിഞ്ഞ ദിവസം വായിച്ചത്. 9-13 വാക്യങ്ങളാണ്. 1 second പ്ലീസ്. അപ്പോസ്തലൻ പൗലോസിന്റെ ഒരു അപേക്ഷ, ഒരു പ്രാർത്ഥന നമുക്കിവിടെ വായിക്കാനും പഠിക്കാനും കഴിഞ്ഞത്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം നാം പഠിച്ച് നിർത്തി, വി ഷുഡ് ബി, നമ്മൾ വളരെ ആരോഗ്യവാന്മാരാണെന്ന് നാം പഠിച്ചു. പ്രൈസ് ഗോഡ്. വി ഷുഡ് ബി വെരി ഹെൽത്തി. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാ. ആമേൻ. കഴിഞ്ഞ ദിവസത്തിൻ്റെ ആമേന് ബാക്കിയായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഠിച്ച ഒത്തിരിയൊന്നും പഠിച്ചില്ല. ആമേൻ. കർത്താവിൽ വസിക്കണം, കർത്താവിനോട് ചേർന്ന് നടക്കണമെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. If you walk with him, he will also walk with us. Hallelujah. കർത്താവ് നിങ്ങളോട് പറഞ്ഞു, എൻ്റെ കൂടെ നടക്കാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ കൂടെ നടക്കുന്ന എത്ര ആനന്ദമാണ് അല്ലേ. പ്രൈസ് ഗോഡ്. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. പ്രൈസ് ഗോഡ്. യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ഒറ്റ സെന്റൻസ് പറയാം. ആമേൻ. പ്രൈസ് ഗോഡ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ കൊടുക്കാറുണ്ട്. Walking with him and Jesus is walking with us. യേശുവിന്റെ കൂടെ നടക്കുകയും യേശു നമ്മോട് കൂടെ നടക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യ ജീവിതം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ ഞാൻ കൊടുക്കുന്നത്, ആമേൻ. പ്രൈസ് ഗോ. ഐ ആം ഇൻ ഹിം ആൻഡ് ഹീ ഈസ് ഇൻ മീ. പ്രൈസ് ദ ലോർഡ്. ഞാൻ യേശുവിലും യേശു എന്നിലും വസിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം. പ്രൈസ് ദ ലോർഡ്. മൂന്നാമതൊരു ഡെഫിനിഷൻ ഞാൻ കൊടുക്കുക, ടു ടോക്കിംഗ് വിത്ത് ഹിം. യേശുവിനോട് സംസാരിക്കുകയും യേശു നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതാ ക്രിസ്ത്യ ജീവിതം. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം വളരെ വളരെ ലളിതമാണ് അല്ലേ, അല്ലേ. പ്രൈസ് ഗോഡ്. എടാ, യേശു നമ്മോട് പറഞ്ഞു, കാസ്റ്റ് ഓൾ യുവർ ബർഡൻസ് അപ്പോൺ മീ. നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേലിടാൻ യേശു പറഞ്ഞു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ആ പദം എന്തൊരു മനോഹരം അല്ലേ. പത്രോസിന്റെ ലേഖനത്തിൽ 1 Peter 5 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ.
നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിടുവിൻ. Praise God. Amen. Hallelujah. Cast all your burdens upon me so that he cares for me. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. എന്തൊരു മനോഹരം അതിനകത്തിലെ ആ തണുപ്പ്, എന്തൊരു കൺസലേഷനാണ് നമുക്ക് കിട്ടുന്നത് ആ വാക്യം പഠിച്ചിങ്ങനെ വരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞു, ഐ വിൽ, ഞാൻ നിനക്ക് വേണ്ടി കരുതാം. പ്രൈസ് ഗോഡ്. നിനക്ക് ആവശ്യമായതെല്ലാം ഞാൻ നൽകാം. ഇന്നലെ രാത്രി നാം പഠിച്ചു, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ഈ വിളിയുടെ അകത്തുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാ നമ്മോട് പറഞ്ഞു, ആമേൻ, ദൈവീക സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരണം. അപ്പൊ ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവീക സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവാത്മാ പറഞ്ഞു, ആമേൻ, ഈ വിളിയുടെ അകത്ത് വിളിയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കുമോ? ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3, സോറി, ചാപ്റ്റർ 1 വേഴ്സസ് 3 ഓൺവേഴ്സ്. ഒന്ന് പത്രോസ് 1:3 മുതൽ പെട്ടെന്ന് വായിക്കാം. ആ ആ ആമേൻ. അതല്ല, സെക്കൻഡ് പീറ്റർ വായിക്കുന്നത്. സെക്കൻഡ് പീറ്റർ 1:3. തൻ്റെ മഹത്വത്താലും പിതാമിസ ആ വീര്യത്താലും നമ്മെ വിളിച്ചവൻ. അപ്പൊ എങ്ങനെയാ ദൈവം നമ്മെ വിളിച്ചത്? നിങ്ങളെല്ലാം എൻ്റെ കൂടെ വരണം. കർത്താവിൻ്റെ ദാസൻ എനിക്ക് സമയം പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഞാൻ നിർത്താം. അപ്പോഴെ അത്ര സമയം വരെ നിങ്ങളെല്ലാം ഇവിടെ വേണം. എന്നാ നമ്മൾ പറഞ്ഞ് ഹീ കോൾ മീ, എങ്ങനെ വിളിച്ചത്? പ്രൈസ് ഗോഡ്. ആമേൻ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും അവൻ എന്നെ വിളിച്ചു. അപ്പൊ നമ്മെ വിളിച്ചതിന്റെ പിന്നിലുള്ള സകല ഉത്തരവാദിത്വവും യേശുവിനാ. ഞാൻ സാധാരണ ഈ പാടുന്ന പഴയ മലയാളം പാട്ടുകളിൽ ഒരു പാട്ടിന്റെ ഒരു ലൈൻ ഇങ്ങനെയാണ്, കൂട്ടിനുണ്ട് കൂടന്നും ഇത്തരേ എന്റെ വീട്ടിലെത്തി വിശ്രമിക്കും വരെ, കൂട്ടിനുണ്ട് കൂടന്നും ഇത്തരേ വീട്ടിലെത്തി വിശ്രമിക്കും വരെ, ഈ വിധം സ്നേഹിതൻ പാരില വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, ഈ വിധം സ്നേഹിതൻ പാരില വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതിൻ്റെ അടുത്തൊരു ലൈൻ ഇങ്ങനെ, എന്തൊരു സണപ്പാന്നറിയും, ചൂടെഴുന്ന ശോധനവേളയിൽ കൂടെ വന്ന് ചേരുമ ചൂളയിൽ, ചൂടെഴുന്ന ശോധനവേളയിൽ കൂടെ വന്ന് ചേരുമ ചൂളയിൽ. രാമേൻ പറ. ഇങ്ങനൊരു സ്നേഹിതനെ കിട്ടിയതിനെ അവൻ എന്നെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? തൻ്റെ മഹത്വത്താൽ. എന്തൊരു വീര്യമെന്നറിയാമോ ആ ശബ്ദത്തിന്. ഹല്ലേലൂയ. രാമേൻ ആ വിളിച്ച് നമ്മെ കൂട്ടായ്മയുടെ അകത്താക്കി, അല്ലേ? കരുത്തിനകത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് അധൈര്യപ്പെടുന്നില്ല? ബിക്കോസ് ഓഫ് ഹിസ് മേഴ്സി ആമേൻ ഐ ആം ഇൻ ദിസ് ഫെലോഷിപ്പ്. ഈ കൂട്ടായ്മയുടെ അകത്ത് കർത്താവ് നമ്മെ ആക്കി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? അധൈര്യപ്പെടുന്നില്ല. അങ്ങനെ കർത്താവ് എന്നോട് പറഞ്ഞു, ബി സ്ട്രോങ് ആൻഡ് ബി കറേജിയസ്. ലിസൺ വെരി കെയർഫുള്ളി. പരിശുദ്ധാത്മാവിനെ എങ്ങനെ നയിക്കുന്നു അങ്ങനെ പോകും. ആമേൻ. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ എടുത്ത വാക്യം ചിലപ്പം പ്രസംഗിച്ചൊന്നും വരത്തില്ല, പക്ഷേ ആമേൻ പ്രൈസ് ഗോഡ്. എനിക്ക് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥനയുണ്ട്. കർത്താവ് നമ്മോട് എപ്പോഴും പറയുന്നൊരു ശബ്ദമുണ്ട്, ബി സ്ട്രോങ് ആൻഡ് ബി കറേജിയസ്, ഐ വിൽ ബി വിത്ത് യു. പ്രൈസ് ഗോഡ്. മോശ മരിച്ചു. നിങ്ങളുടെ ചോദ്യം ചോദിക്കാമ്പോ, മോശ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? 120 വയസ്സാണ്. മോശ ലൈഫ് 3 = 40 years ഓഫ് ലൈഫ്. പ്രൈസ് ഗോഡ്. അത് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അപ്പം 160 വയസ്സുള്ള മോശ ആ ദൈവനത്തിൽ വായിക്കും, ഭയങ്കര തണുപ്പാത്. ആമേൻ. നാം വായിക്കുന്നു, അവൻ്റെ ദേഹബലം കുറഞ്ഞില്ല, അവൻ്റെ കണ്ണു മങ്ങിയില്ല. അപ്പം ദൈവസഭയുടെ കാര്യം പറയുക,
ആമേൻ. ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണം. നമുക്കറിയാം പലരും ആമേൻ ഭയങ്കരമായിട്ട് ആരംഭിക്കും, പക്ഷെ ഇടയ്ക്ക് വെച്ച് തകരും. ആമേൻ. ഇന്ന് ആരും ഇവിടെ പ്രാർത്ഥിച്ചു വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെന്നൊക്കെ പ്രാർത്ഥിപ്പാനിടയായി. അതെയും ചെയ്യും. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. നിങ്ങൾ ശ്രദ്ധിക്കണേ. ആമൻ. അതിനോട് ചേർന്ന് ഞാൻ ഒരു വാക്യം പറയാൻ പോവുക. ആമൻ. പ്രൈസ്. പത്രോസ് പറഞ്ഞു, അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും, പിന്നെ ക്ഷയം മാലിന്യം വാട്ടം ഒന്നുമില്ലാത്ത അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു. ഒരാമയം പറ. നമ്മെ വീണ്ടും ജനിപ്പിച്ച എന്തിനാ? ഇവിടെ കാറ് തരാനാണ്. ഹലോ. ഇവിടെ വലിയ പൊസിഷൻ തരാനാണ്. അതൊക്കെ ഈ ബോണസാ. അതൊന്നുമല്ല നമ്മളെ വിളിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം. അതൊന്നുമല്ല. അതിലും എത്രയോ ശ്രേഷ്ഠവ അല്ലേ? ഫ്രൈസ്കോ. ഇവിടെ കാണുന്ന മിറാഷ്, ഇവിടെ കാണുന്ന എല്ലാ പദവികളും എങ്ങനെയുള്ള ഫെയ്ഡഡ് ഫ്രൈസ്കോ. എന്നാൽ പരിശുദ്ധാത്മ പറഞ്ഞ അൺഫെയ്ഡഡ് ആയിട്ടുള്ള ഫ്രൈസ്കോ. ഹല്ലേലൂയ. ഒരിക്കലും മായാത്ത ഒരവകാശം ഫ്രൈസ്കോ. അതിന് പരിശുദ്ധാത്മ പറഞ്ഞ ക്ഷയം മാലിന്യം വാട്ടം ഒന്നുമില്ലാത്ത അവകാശത്തിനായി നിങ്ങളെ എന്ത് ചെയ്തു? അപ്പം വിളിച്ച എന്തിനാ? ഈ അവകാശം തരാനാ. ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എനിക്ക് ആ പദം വലിയ ഇഷ്ടമാണ്, പൗലോസിൻ്റെ ഭാഷ. ഞാൻ നിങ്ങൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഭയങ്കര എരിവാണ്. അപ്പം ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു എരിവുണ്ട്. ഹലോ. പ്രൈസ് ഗോഡ്. ഈ നമ്മൾ കർത്താവിനെ ശക്തിയോടെ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ആമേൻ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ലൈഫ് ക്രിസ്തീയം നയിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ യേശുവിന് എന്തൊരു സന്തോഷമെന്നറിയാം. ഫ്രൈസ്കോ അല്ലേ? എന്തോ ഇദ്ദേഹത്തിൻ്റെ പേര് പത്മകുമാർ. ഈ പത്മകുമാറ് ആമേൻ യേശുവിനെ അങ്ങ് സ്നേഹിക്കാം. ആമേൻ. കർത്താവിനോട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക? അങ്ങ് പറ്റി നിൽക്കുക. എങ്ങനെ? കാന്തം ഇരുമ്പിനോട്. അങ്ങനെയൊക്കെയാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നാം കർത്താവിനോട് പറ്റി നിൽക്കേണ്ടത് ആമേൻ. പ്രൈസ്കോ. എങ്ങനെ? കാന്തം ഇരുമ്പിനോടെ പറ്റിയിരിക്കുന്ന പോലെ. പ്രൈസ്കോ. നമ്മൾ പാടും ആമേൻ. പ്രൈസ്കോ. ഡ്രോ മീ നിയറർ, നിയറർ ടു ദൈ ബ്ലീഡിങ് സൈഡ്, നിയറർ ടു ദൈ വൂണ്ടഡ് സൈഡ്. ഹല്ലേലൂയ. ആമേൻ. അതിനകത്തൊരു ഒരു 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 പദം ഇങ്ങനെയുണ്ട്, പ്രൈസ്. കോൺസെക്രേറ്റ് മീ നൗ ടു ദൈ സർവീസ് ലോർഡ് by the power of grace divine, let my soul look up with a steadfast hope and my will be lost in thine. Draw me nearer, 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 blessed Lord, to thy cross thou hast died. Draw me nearer, near a blessed Lord, to thy precious bleeding side. Hallelujah. അതിന്റെ അവസാനത്തെ സ്റ്റാൻസ് ചിലപ്പോഴൊക്കെ ഞാൻ പാടി അങ്ങ് സന്തോഷിക്കും. Hallelujah. There are depths of love that I cannot know till I cross the narrow sea. There are heights of joy that I may not reach till I rest in peace with thee. Draw me nearer, 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 blessed Lord, to thy cross that thou hast died. Draw me nearer, O Shabana Haturasiya Lord, to thy precious bleeding side. നിങ്ങൾ എന്നോട് പിണങ്ങരുത് ഇടയ്ക്ക് പാട്ടുമൊക്കെ പാടുന്നതിന് കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ഗോ. When I kneel in prayer and with thee my God, I commune as friend with friend.
ഇങ്ങനൊരു ആക്സസ് ദൈവം നമുക്ക് തന്നു എന്ന് സ്തോത്രം പറ. Hallelujah. Oh, the pure delight of a single heart that before thy throne I spend. When I kneel in prayer and with thee, my God, I commune as friend with friend. Oh, draw me nearer, nearer, blessed Lord, to the cross thou hast died. Draw me nearer, oh, hallelujah, blessed Lord, to thy precious bleeding side. Once again, draw me nearer, nearer, blessed Lord, to the cross where thou hast died. Oh, draw me nearer, 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 blessed Lord, to thy precious bleeding side. Hallelujah. Amen. ഇന്ന് രാത്രിയിൽ കർത്താവിനോടുള്ള നമ്മുടെ ഡിവോഷൻ അതായിരിക്കട്ടെ, കർത്താവിനോട് നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. കർത്താവെ, ഡ്രോ മീ നിയറർ ടു ദൈ ക്രോസ്, നിയറർ ടു ദൈ ബ്ലീഡിംഗ് സൈഡ്, നിയറർ ടു ദൈ വൂണ്ടഡ് സൈഡ്. ഹല്ലേലൂയാ. അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ യേശുവിനോടുള്ള ആ ക്ലോസിനെസ്സിൽ, യേശുവിനോടുള്ള ആ പറ്റി നിൽക്കുമ്പോഴേ പ്രൈസ് ഗോഡ് വിക്ടോറിയസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വിക്ടോറിയസ് ആണ്. പത്മകുമാരനാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. പത്മകുമാരൻ ഇങ്ങനെ വിക്ടോറിയസ് ആയിട്ട് ജീവിക്കുക കർത്താവിന് വേണ്ടി. ഇത് യേശു കാണും. അപ്പൊ യേശു പിതാവിനോട് പറയും, നോക്കേ, പത്മകുമാരൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കണ്ടു, ജബലാലിനെ, അവൻ നല്ല വിക്ടോറിയസ് ആയിട്ടാ, ഇവന് രക്തം കൊടുത്തോണ്ട് എനിക്കങ്ങ് ഭയങ്കര ആനന്ദമാണ് പറയും. ഞാൻ ഇന്ന് രാത്രി ദൈവസഭയോട് ചോദിക്കട്ടെ, യേശു നിന്നെ നോക്കിയിട്ട് അങ്ങനെ ഒന്ന് പറയുമോ? ആമേൻ. ഈ കൊച്ചിന്, ഈ പെങ്കൊച്ചിന്, അല്ലെങ്കിൽ ഈ മോക്ക് രക്തം കൊടുത്തതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന ഒരാത്മീയ അളവ് പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ മടങ്ങി വരണം. കർത്താവിനോട് പറയണം, കർത്താവേ, ഡ്രോ മീ നിയറർ ടു ദൈ ക്രോസ്, നിയറർ ടു ദൈ ബ്ലീഡിംഗ് സൈഡ്. നിന്റെ ക്രൂശിനോട്, നിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എന്നെ അടുപ്പിക്കുവാൻ ആ നമ്മുടെ ദൈവത്തോട് പറയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. ഞാൻ മടങ്ങി വരാം. നമ്മൾ പഠിച്ചു വന്ന എവിടെയാ? പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. പ്രൈസല്ലോ. ഹല്ലേലൂയാ. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെട്, അതാ ഭാഗം പഠിച്ചു വന്ന്. പ്രൈസ് ഗോഡ്. അവിടെ പരിശുദ്ധാത്മാ പറഞ്ഞു, എനിക്കൊരു പേടിയുണ്ട്. എന്താണെന്നറിയാമോ? പൗലോസ് പറഞ്ഞു, എനിക്കൊരു പേടിയുണ്ട്. സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. അപ്പൊ അവൻ ആര്? ചതിയൻ. ആര്? സാത്താൻ. അപ്പൊ ആരെങ്കിലും ചതിയന്മാരുണ്ടെങ്കിൽ അവർ ആരുടെ കൂട്ടാളി? ഹലോ, If somebody is crooked in actions, അവൻ യേശുമായിട്ടല്ല ബന്ധം. ഹലോ. നമ്മുടെ ചിന്തയിൽ പോലും അങ്ങനത്തെ ചിന്തയാവാന്ന് കേറുന്നതെങ്കിൽ ആ ചിന്ത യേശുവിൻ്റെതല്ല. ക്രൈസ്റ്റോ. ഞാൻ പറയട്ടെ, യാതൊരു സംശയം കൂടാതെ പറയാം, യു ആർ അണ്ടർ ദ ഗ്രിപ്പ് ഓഫ് ദിസ് എനിമി. നീ പാടുന്നുണ്ടായിരിക്കും, അന്യഭാഷ പറയുന്നുണ്ടായിരിക്കും, നീ പ്രവചിക്കുന്നവരേക്കാം. പക്ഷെ ഇഫ് യുവർ മൈൻഡ് സെറ്റ് എ പീസ് ലൈക്ക് ദാറ്റ്, യു ആർ അണ്ടർ ദ ഗ്രിപ്പ് ഓഫ് ദിസ് എനിമി. പ്രൈസ് ഗോ. നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു ഭയങ്കര വിടുതൽ ആവശ്യം. ഹല്ലേലൂയാ. പ്രൈസ് ഗോ. ആ നമുക്ക് നിശ്ചയമായും കഴിയാൻ പറ്റും അല്ലേ? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗ മോഹത്തോടുകൂടെ ക്രൂശിച്ചു. ഇനിയും ജീവിക്കുന്ന ഞാനല്ല, പിന്നെ ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ടെംപ്റ്റേഷനൊക്കെ നമ്മുടെയൊക്കെ മുമ്പിൽ കയറി വരും, കാരണം ഇതിന് വീണ്ടെടുപ്പൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇതിന് വീണ്ടെടുപ്പ് കിട്ടിയിട്ടില്ല. ക്രൈസ്റ്റോ.
നാം ദൈവനത്തിൽ വായിക്കുന്നു ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആ പദപ്രയോഗം എങ്ങനെയാ? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ദ്രവത്വത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് ക്രൈസ്റ്റോ നിങ്ങൾ എന്റെ കൂടെ വരണേ. കഥാനാസന് എത്ര 8:05 വരെ എന്നില്ലേ എന്നോട് പറഞ്ഞു? 8 മണി വരെ. ഹല്ലേലൂയ. അല്ല മീൻസ് എന്താ നമ്മൾ പഠിച്ചതെന്ന്? ടെംപ്റ്റേഷൻ ആ നമ്മുടെ മുമ്പിൽ കയറി വരും, പക്ഷെ അവിടെ നാം എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതാ നമ്മുടെ കത്താമായിട്ടുള്ള ഡിവോഷൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജോസഫിൻ്റെ അടുക്കൽ പൊത്തിഫേറിൻ്റെ ഭാര്യ ഒന്ന് വളരെ വളരെ സ്വീറ്റായി സംസാരിച്ചു അല്ലേ. ജോസഫിനോട് വന്നിട്ട് പറഞ്ഞു, യു ആർ വെരി ഹാൻസം, ക്രൈസ്കോ നീ നല്ല സുന്ദരനാ. ജോസഫ് തിരിച്ച് മറുപടി പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് യുവർ സർട്ടിഫിക്കറ്റ്, നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഐ നോ ഐ എം വെരി സ്മാർട്ട്, ഐ നോ ഐ എം വെരി ഹാൻസം. റീസൺ നമ്പർ വൺ എൻ്റെ ചിന്തയാണ്, പുസ്തകത്തിൽ അങ്ങനൊന്നുമില്ല. എന്റെ ചിന്തയ റീസൺ നമ്പർ വൺ, യു നോ ഹു ഈസ് മൈ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ? എബ്രഹാം. എബ്രഹാം ആരാ? ദൈവത്തിന്റെ സ്നേഹിതനാരോസല്ലോ. സെക്കൻഡ് റീസൺ, യു നോ മൈ ഗ്രാൻഡ് പാ ഐസക്. യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഐസക്? പറ. ചിരിയുന്ന ഞങ്ങളുടെ വീട്ടിൽ ചിരിയുണ്ടാക്കിയതാ ഐസക്. യു നോ മൈ ഫാദർ ജേക്കബ്. യു നോ God changed his name as Israel. You know ende appasende ende appante per endha nariyamo? Israel. What's the meaning of Israel? Devathinte prabhu ana. Ninak ariyaho my dad wrestled with God. Devathodu malli pidichu jeichavana ende appan. Ennodano ninde ee ഈ സൂത്രം എന്നോടാണോ? ഇനി നിനക്കറിയാവോ ഞാനാരാന്ന്? ട്രൈസ്കോ നിനക്കറിയോ എന്നിൽ പകർന്ന പകർച്ച എന്താന്ന് നിനക്കറിയോ? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ ദൂത് എന്താന്ന് നിനക്കറിയാമോ? ഏ ഇറ്റ്സ് ട്രൂ, ഐ എം എ സ്ലേവ് ബോയ് നൗ. ഞാനിപ്പോൾ അടിമയാണ്. എൻ്റെ സഹോദരന്മാരെന്നെ എന്ത് ചെയ്തു? വിറ്റു. ആമൻ. കേവലം എത്ര വെള്ളിക്കാശിന്? 20. ഹലോ, എടാ യേശുവിനെ ഞാൻ 30 വിറ്റതേ. ജോസഫിന് 20 coins. നിങ്ങളൊന്ന് ഭാവന കാണണേ. പ്രൈസ് ഗോഡ്, എന്റെ അപ്പൻ ഒരു അങ്കി കൊടുത്തു. ആരുടെ? ജോസഫിന്റെ അപ്പൻ ഇവനൊരു അങ്കി കൊടുത്തു. അതെങ്ങനെയുള്ളതായിരുന്നു? ഡിഫറൻറ്റ് കളേർഡ് ക്ലോക്ക്, പല വർണ്ണത്തിലുള്ള. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴേക്ക് ആ ഭാഗം ധ്യാനിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൻ സ്നേഹിച്ചാൽ നിശ്ചയമായി ലഭിക്കും. ഹല്ലേലൂയ. ജോസഫ് വാർദ്ധക്യത്തിൻ്റെ മകനായതുകൊണ്ട് മറ്റെല്ലാ മക്കളെക്കാളും അധികം അവനെ സ്നേഹിച്ചൊരു നിലയെങ്കിൽ പല കളറിലുള്ള ഒരു നിലയെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു. ക്രൈസ്കോ എൻ്റെ വിഷയം അതല്ല, എന്നാലും ഇടയ്ക്ക് വന്ന് കയറിയുണ്ടാവും. ഈ ജോസഫിനെ സ്നേഹിച്ച 5 സ്നേഹങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്നേഹം അപ്പൻ്റെ സ്നേഹം, ഫാദേഴ്സ് ലവ്. ഫാദേഴ്സ് ലവ് എന്തോ കൊടുത്തു? ലിഫ്ഡ് ആൻഡ് കളേഡ്. അപ്പൊ ആരെങ്കിലും അങ്കി ഇട്ടുകൊണ്ട് വരുന്നെങ്കിൽ അസൂയപ്പെടരുത്, അപ്പൻ സ്നേഹിച്ചോണ്ട. അപ്പൻ്റെ ഉണ്ടല്ലോ. ഹലോ, അപ്പൻ്റെ എന്തോ ഇല്ലാത്ത സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന, ശ്രദ്ധിക്കണം, എല്ലാം അപ്പൻ. യഹോവയുടെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആമൻ. യഹോവയുടെ നദിയിൽ ഇല്ലാത്തെന്തുവാ? എല്ലാം ഉണ്ട്, പക്ഷെ അപ്പൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയാൽ മതി. രക്തത്താജ്. ഇന്ന് രാത്രി ഇവിടെയുള്ള ദൈവസഭയോട് ഞാൻ വളരെ ശാന്തമായ ആ ഭാഗം ദൂത് പറയുക, ദൈവത്തിന് സ്തോത്രം, അപ്പൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിയോ, നീ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ നീ അങ്ങോട്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം. സഹോദരന്മാർക്ക് എന്തെല്ലാം ഉണ്ടായെന്ന്? അസൂയുണ്ടായി, പിന്നെ അവനോട് പകയുണ്ടായി, അവനെതിരെ ദുരാലോചന ചെയ്തു, പിന്നെയും പകച്ചു, പകച്ചു, പിന്നെയും പകച്ചു.
അവന് നേരെ ദുരാരോധന ചെയ്തു. ഇപ്പൊ അവരുടെ ലക്ഷ്യം എങ്ങനെയാ? എങ്ങനെങ്കിലും ഈ ചെറുക്കനെ എന്ത് ചെയ്യണം? തകർക്കണം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നിന്റെ അകത്തൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ഈ ഭൂമി ഇളകി വന്നാലും നിന്നെ തൊടാൻ പറ്റത്തില്ല. ജോസഫ് നമ്മുടെ വിഷയമല്ല, പെട്ടെന്ന് ആ ഭാഗം പറഞ്ഞുവിടാം. പ്രൈസ്കോ, എവനെ അങ്കിട്ടോണ്ട് അമൻ ഈ ചെറുക്കൻ വേറൊരു കാര്യം കൂടെ ചെയ്തു. അമൻ ഈ സഹോദരന്മാരെല്ലാം കൂടെ പറഞ്ഞു, പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണെന്നറിയോ? ആമേൻ, നമ്മളെല്ലാം കൂടെ കൊയ്യാൻ പോയി, എൻ്റെ കറ്റ മാത്രം ഇങ്ങനെ ദൂരം നിന്നപ്പോൾ നിങ്ങളുടെ കറ്റയെല്ലാം കൂടെ വന്ന് എന്ത് ചെയ്തു? എന്നെ ബോഡൌൺ ചെയ്തു. പ്രൈസ്കോ, അപ്പൊ രൂപേൻ ഇത് കേൾക്കുക, രൂപേൻ ഇത് സഹിക്കുമോ? ആമേൻ. അവനെ മനസ്സിൽ കരുതി കാണും, നിന്റെ കറ്റയെ മൂർത്ത് നിർത്തിയേക്കാം. അടുത്ത സ്വപ്നം നമുക്കറിയാം, ആ സ്വപ്നമല്ല. പ്രൈസ്കോ, ഇത് ആമൻ പ്രൈസ്കോ മനസ്സിലിരിക്കുമ്പോഴാ അപ്പോൾ ചെന്നാണ് ചെറുക്കം പോകുന്നത്. ജോസഫേ, സഹോദരന്മാർക്ക് അപ്പം ചുമന്നുകൊണ്ട് പോവാം, ദൈവത്തിന് സ്വതന്ത്രം. കർത്താവ് ദാസൻ പറഞ്ഞു, അപ്പം ചുമന്നതിനെ എല്ലാം ദൈവം അനുഗ്രഹിച്ചെന്ന്. അത് ഈ അപ്പം ആട്ടോ, ആമേൻ. പുതിയതും പഴയതുമായ ഈ രണ്ടപ്പം ചുമന്നതിനെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ്കോ, മനഃപൂർവ്വം അല്ലാലും മനസ്സോടെ അല്ലെങ്കിൽ ഈ അപ്പം ചുമന്നതിനെ ഒക്കെ ദൈവം അനുഗ്രഹിച്ചു അല്ലേ? പ്രൈസ്കോ, എവരെ എന്ത് ചെയ്തു? ജോസഫിനെ അപ്പം പിടിച്ചു വാങ്ങിച്ചു. ആമേൻ. എന്നിട്ട് ഈ ചെറുക്കനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. പ്രൈസ്കോ, നമുക്ക് ആ സ്റ്റോറി അറിയാം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാ, പൊട്ടക്കിണറ്റിലെ ജോസഫിൻ്റെ ഫ്രണ്ട്സ് ആരാ? നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? ആമേൻ. ആരാ? ഏ, ഞാൻ കേട്ടില്ല. ദൈവത്തിൻ്റെ പരിശോധന ആരാ പറഞ്ഞേ? ആമേൻ. ഞാൻ അതിനെ ആമേൻ പറയുക. ആ സ്പിരിച്വലൈസ് ചെയ്യാതെ ആമൻ തിരിച്ചു പോ. അത് സ്പിരിച്വലൈസ് ചെയ്ത ദൈവമുണ്ട് കൂടെ. പക്ഷെ ആമൻ ദൈവത്തെ ഒന്ന് മാറ്റി നിർത്താൻ. പിന്നെ ആരോ പറ, തവളയുണ്ട്, പാമ്പുണ്ട്, മുള്ളുണ്ട്, കുപ്പിച്ചില് കണ്ടേക്കാ, പാറക്കല്ല് കണ്ടേക്കാ, ഇതെല്ലാം കൂടെ ജോസഫിനെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തുക. ജോസഫിനോട് പറഞ്ഞാണ്, വെരിസ് യുവർ ഡ്രീം? എവിടെ ഉണ്ടോ? എങ്ങനെ ഉണ്ടോ? ഹലോ ജോസഫേ, ഇയാൾ പറഞ്ഞതാ എല്ലാവനും നിന്നെ നമസ്കരിക്കുന്നു, ഇപ്പൊ ഇവിടെയാ. അപ്പൊ ജോസഫ് തിരിച്ചു പറഞ്ഞാണ്, ആ ഞാനിപ്പോ ഇവിടെയാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്നോട് പറഞ്ഞവൻ പോഷ്ക്ക് പറയത്തില്ല. രാമേൻ പറ, ആമേൻ. നമ്മോട് പറഞ്ഞവൻ, നമ്മോട് ആലോചന തന്നവൻ, നമുക്ക് ദൂത് തന്നവൻ, നമ്മെ കൂട്ടായ്മയിലെ കടുപ്പിച്ചവൻ, അവൻ പോഷ്ക്ക് പറയത്തില്ല. അവൻ ഗതിമേതത്താരുടെ ആശ്വാദനമില്ലാത്തവനാ, അവൻ മാറിപ്പോകാത്തവനാ. ഹല്ലേലൂയ. ഇവൻ ഇവരോട് പറഞ്ഞാണ്, ഇപ്പൊ നീ ഭക്തിയൊക്കെ വിരിച്ചിങ്ങനെ നിന്നോ, പക്ഷെ ഞാൻ ഇവിടുന്ന് കേറും. കാരണം എന്നോട് പറഞ്ഞവൻ ഇങ്ങനൊന്നുമല്ല, എന്നോട് പറഞ്ഞ് വേറൊരു തലത്തിലാ. ആ തലത്തിൽ ദൈവം എന്നെ കൊണ്ടെത്തിക്കും. ഫ്രൈസ്കോ, അവനെ പൊക്കിയെടുത്തു അല്ലേ? എന്നിട്ട് ബാർഗെയിൻ ചെയ്തു, 20 വെള്ളിക്കാശിന് വിറ്റു, സ്ലേവ് ആയി. പ്രൈസ്കോ, പൊത്തിഫേറിന്റെ വീട്ടിൽ ഇപ്പൊ നിൽക്കുക. പ്രൈസ്കോ, അപ്പൊ പൊത്തിഫേറിന്റെ വീട്ടിൽ അടിമയാ. അപ്പം ഈ ജോസഫ് ഇവളോട് പറഞ്ഞാണ്, Now I am a slave, but my position will change. എന്റെ പൊസിഷൻ മാറും, ഇപ്പൊ അടിമയാ. I know that. അല്ലേ, ഞാനിവിടെ അടിമയായിട്ട് നിനക്ക് ഇവിടെ വേല ചെയ്യാം. പക്ഷേ ആമൻ, എന്നിൽ പകർന്നൊരു വാക്തത്വം ഉണ്ട്. രണ്ട്, എന്നോട് കൂടെ നിൽക്കുന്നവൻ. പ്രൈസ്കോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഭാഗം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മഹാപാപം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്ന എങ്ങനെയാ? ഹല്ലേലൂയ. ജോസഫിനെ സ്നേഹിച്ച ഒന്നാമത്തെ സ്നേഹം ഫാദേഴ്സ് ലവ്. എന്തോ കിട്ടി, ഡിഫറൻറ്റ് കളേർഡ് ക്ലോക്ക്. രണ്ടാമത്തെ സ്നേഹം പൊത്തിഫേറിന്റെ സ്നേഹം. പൊത്തിഫേറിന്റെ സ്നേഹം എന്തോ കൊടുത്തു, വീട്ടിലെ എല്ലാ റെസ്പോൺസിബിലിറ്റി കാര്യസ്ഥനാക്കി. മൂന്നാമത്തെ സ്നേഹം പൊത്തിഫേറിന്റെ ഭാര്യയുടെ സ്നേഹം. ഏതോ കതർനാക്ക്, എത്ര പേരെ കൊന്നറിയാമോ ഇത്? എത്ര വിശുദ്ധന്മാരെ തകർത്ത ആമന ഏരിയായ അത്. അതുകൊണ്ടാ ബി കെയർഫുൾ ഇൻ അവർ ക്രിസ്ത്യൻ ജേണി. നമ്മുടെ ചുവടുകൾ കർത്താവിനോട് കൂടെ നിൽക്കണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. പ്രൈസ്കോ,
പക്ഷേ ആമൻ പ്രൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ജോസഫ് അവിടെ വിട്ട് ഓടി. ആമൻ, നിങ്ങൾ എന്നോട് പറ, ജോസഫിന് എന്നെ നഷ്ടപ്പെട്ടു, പറ, അവന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു അല്ലെ? അപ്പൻ കൊടുത്ത വസ്ത്രം ആര് ഭരിച്ചു? സഹോദരന്മാര് ഭരിച്ചു. ഇനി പൊത്തിഫാർ കൊടുത്ത വസ്ത്രം അവന്റെ ഭാര്യ എടുത്തു. ഇപ്പന്നെ കിട്ടിയ വസ്ത്രം ഏതാ? കാരാഗ്രഹത്തിന്റെ വസ്ത്രം. ഞാൻ ആ ഭാഗത്ത് ജോസഫിനെ ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ, ആമൻ പ്രൈസ്, എന്തൊരു വീര്യമാണ് അവന്, പ്രൈസ്, ശ്രദ്ധിക്കും, ഹല്ലേലൂയ. അവൻ ഇത്തിരി വേദനയുണ്ടുള്ളൂ, എന്നാൽ അവന് ഭയങ്കര ധൈര്യശാലിയായിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി നാം പഠിച്ചോന്ന് എനിക്ക് തോന്നുന്നു, ഈ വിശുദ്ധി എന്ന് പറയുന്ന സാധനം ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലർ. പ്രൈസ്കോ, ആമേൻ. നാം ഏതെല്ലാം മേഖലയിൽ ആരോഗ്യമുള്ളവരാകണം, അത് നമ്മളിങ്ങനെ പഠിച്ചു വരികയായിരുന്നു. നമ്പർ വൺ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകണം. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെയാണോ? ആമേൻ. വി ഷുഡ് ബി വെരി സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകണം, പറ. പിന്നെ വിശുദ്ധിയിൽ ആരോഗ്യമുള്ളവരാകണം. പിന്നെ ഇത്രേ ഉള്ളൂ. ദൈവവചനത്തിൽ നല്ല ശക്തന്മാരാകണം. ഡീപ് റൂട്ടഡ് ഇൻ ദിസ് വേർഡ്. ദൈവവചനത്തിൽ നല്ല അടിയുറച്ച നല്ല കരുത്തന്മാരാകണം. ക്രൈസ്റ്റോ, പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, ആരാധനയിൽ നല്ല ആരോഗ്യം. നിങ്ങളുടെ ഞാൻ ചോദിക്കും ഇത്ര കഴിയുമ്പോൾ. ആമേൻ. നമ്പർ വൺ, വി ഷുഡ് ബി സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നല്ല സ്ട്രോങ്, നല്ല വീര്യമുള്ളവരാണ്. ക്രൈസ്റ്റോ, ഒത്തിരി ഉദാഹരണം ദൈവത്തിൽ എടുത്തു പറയാൻ പറ്റും. ആമേൻ. അങ്ങോട്ട് കയറുന്നില്ല. ആമേൻ. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകണം, വിശുദ്ധിയിൽ ആരോഗ്യമുള്ളവരാകണം, ദൈവവചനത്തിൽ ആരോഗ്യമുള്ളവരാകണം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരോഗ്യമുള്ളവരാകണം. തീർന്നില്ല, പറ ബാക്കി. ദൈവസ്നേഹത്തിൽ, ആരാ പറഞ്ഞ്, ദൈവസ്നേഹത്തിൽ ആരോഗ്യമുള്ളവരാകണം. ആമേൻ. ആ ബാക്കി പറ. ക്രൈസ്റ്റോ, പറ. ആ ആ, കൊടുക്കുന്നതിൽ അല്ലേ, ഗിവിംഗ്, കൊടുക്കുന്നതിൽ ആരോഗ്യമുള്ളവരാകണം. ഹലോ, നിങ്ങൾ കൊടുക്കുന്നവരാണെന്ന് എനിക്കറിയാം. ആമേൻ. കർത്താവിന് കൊടുത്തിട്ടാരും ദരിദ്രരായിട്ടില്ല. ക്രൈസ്റ്റോ, ഉദാഹരണം ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നമ്മുടെ അനുഭവം. ക്രൈസ്റ്റോ അല്ലേ, കർത്താവിന് കൊടുത്തിട്ട് ദരിദ്രരായെങ്കിലും ഉണ്ടോ? കൈവെക്കാമോ? അങ്ങനെ ഒരാളില്ല. എന്നാൽ കർത്താവിന് കൊടുത്തതിന് അനുഗ്രഹം പ്രാപിച്ച എത്ര പേരാ? നാം എല്ലാം അതിന് അനുഭവം, അതിനെല്ലാം ഉദാഹരണം. ഒന്ന് പറഞ്ഞ മക്കളെ, ഏതെല്ലാം ഏരിയകളിൽ നാം ആരോഗ്യമുള്ളവരാണ്? ഫെയ്ത്ത്, നല്ല സ്ട്രോങ് ഫെയ്ത്താണ്. ചന്ദ്രമേശക് അഭേദനകോവിനെ പോലെ, അല്ലെ, ഡാനിയലിനെ പോലെ, അല്ലെങ്കിൽ പൗലോസിനെ പോലെ. ആമൻ. പ്രൈസ്കോ, നമ്മുടെ വിശ്വാസ വീരന്മാരെ പോലെ നല്ല 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 കരുത്തന്മാരാണ്. ആമേ. മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ട്, ഉണ്ണിയെ കാണുമ്പോഴറിയാം ഊരിലെ പഞ്ഞമെന്ന്. പ്രൈസ്കോ, നിന്നെ കാണുമ്പോഴറിയണം നീ ആരാണെന്ന്. പറ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകണം, വിശുദ്ധിയിൽ ആരോഗ്യമുള്ളവരാകണം, പ്രാണം കൊടുക്കേണ്ടി വന്നാലും ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നവരാകണം. ഹല്ലേലൂയ. ഈ വിശുദ്ധിയുടെ ഉടുപ്പ് അവൻ കളങ്കപ്പെട്ട നീ തീർന്നു. നിങ്ങൾ എൻ്റെ കൂടെയാണോ? അവൻ ഈ വിശുദ്ധിയുടെ നമുക്ക് ഭയങ്കര ധൈര്യം നൽകും, നമ്മുടെ ശബ്ദത്തിന് വീര്യം നൽകും. ഇഫ് യു ഹാവ് ഹോളിനെസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ക്രൈസ്റ്റോ, ഇന്ന് രാത്രി ഇവിടെ ഉള്ള ദൈവസഭയോട് ഞാൻ ആത്മാവിൽ ശക്തമായി നിങ്ങളെ അഡ്വൈസ് ചെയ്യുക, പ്ലീസ് ബി സ്റ്റാൻഡ് വിത്ത് ദിസ് പ്യൂരിറ്റി, പ്യൂരിറ്റി ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ്. കുടുംബജീവിതത്തിൽ വിശുദ്ധരായിരിക്കണം. ആമേൻ. നമ്മുടെ കൊടുക്ക വാങ്ങലുകളിൽ വിശുദ്ധരും വിശ്വസ്തരായിരിക്കണം. ആമേൻ. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് ആവശ്യമാണ്. ആമേൻ. പ്രൈസ്കോ, പിന്നെ കർത്താവിൻ്റെ വചനത്തിൽ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നല്ല നല്ല ആരോഗ്യമുള്ളവരാണ്. ദൈ ബോഡി ഈസ് എ ലാംപ് ടു മൈ ഫീറ്റ് ആൻഡ് ലൈറ്റ് ടു മൈ പാത്ത്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. രക്തത്താജ് പൗലോസ്, ആമേൻ, സോറി, ആ വചനം പറഞ്ഞതാ, ദൈ ബോഡി ഈസ് എ ലാംപ് ടു മൈ ഫീറ്റ് ആൻഡ് ലൈറ്റ് ടു മൈ പാത്ത്. ഫോർ എക്സാമ്പിൾ, പ്രൈസ്, ഒരു പാപം ചെയ്യാനായിട്ട് പിശാചെന്നു ടെംപ്റ്റ് ചെയ്യുക,
അങ്ങനെ നടന്നു പോകുന്ന പറഞ്ഞേ പരിശുദ്ധാത്മാ പറയും വാക്ക് ബിഫോർ മീ ആൻഡ് ബി ബ്ലെയിംലെസ്. നിന്റെ നടപ്പിന്റെ ചുവടുകളിലായിരിക്കണം. പ്രൈസ്കോ, നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ജയം പ്രാപിക്കാൻ പറ്റും. ഹല്ലേലൂയ. ജയാളികളായി മുന്നേറുവാൻ ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് ഞാൻ ആവശ്യപ്പെടുക. പിന്നെ ആമേൻ. ആ ആരാധന, ആരാധിക്കുമ്പോ എങ്ങനെ ആരാധിക്കണം പറഞ്ഞേ? നല്ല 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 ഭ്രാന്തന്മാരെ പോലെ ആരാധിക്കണം. എബി നല്ല ഭ്രാന്തനെ പോലെ ആരാധിക്കണം. അടുത്തിരിക്കുന്ന പറഞ്ഞോണ്ട് ഈ എബി ഭ്രാന്തനാണെന്ന് ആരാധിക്കുമ്പോൾ. ഓ പ്രൈസ്കോ, ആരാധിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നേ പ്രൈസ്കോ. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർക്ക് ലേണു എഴുതിയപ്പോ ഇങ്ങനെ പറഞ്ഞു, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പ്രൈസ്കോ, ഹല്ലേലൂയ. അപ്പോഴേ ആമേൻ. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാണ്, വിശുദ്ധിയിൽ ആരോഗ്യമുള്ളവരാണ്, വചനത്തിൽ ആരോഗ്യമുള്ളവരാണ്. ആമേൻ. ആരാധനയിൽ ആരോഗ്യമുള്ളവരാകണം. പിന്നെ ആമേൻ, ആമേൻ. പ്രൈസ്കോ. അപ്പൊ അത് ഈ ആരാധനയൊക്കെ അതിനകത്ത് വരും. പ്രൈസ്കോ, കൊടുക്കുന്ന കാര്യത്തിൽ ആരോഗ്യമുള്ളവരാകണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എനിക്കറിയാം ഈ സഭ ഒരു മിഷൻ സഭയാണ്. പ്രൈസ്കോ, നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് ഒത്തിരി കൊടുക്കുന്നവരാ. പ്രൈസ്കോ ആമേൻ. നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ഒത്തിരി സമർപ്പിക്കപ്പെട്ടവരാ. അതിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ ആമേൻ. പ്രൈസ്കോ, ഞാൻ ഇന്നലെ പറഞ്ഞു അടുത്ത മിഷൻ ട്രിപ്പ് നാഗ്പൂരിലേക്ക് വരണമെന്ന്. അതാണ് ഹസന്. ഹല്ലേലൂയ ആമേൻ. മാത്രമല്ല ബണ്ടിൽസ് ഓഫ് നീഡ്സ് നോർത്ത് ഇന്ത്യയിലെ മിഷൻ ഫീൽഡിലുണ്ട്. പ്രൈസ്കോ, ഹല്ലേലൂയ. ഒരു മിഷൻ ഫീൽഡ് ആമേൻ, 5,000 rupees ഒരു മിഷൻ ഫീൽഡിലേക്ക് നിങ്ങൾ തന്നാൽ ഒരു പാസ്റ്ററിനെ കുടുംബത്തെ അവിടെ ആക്കാൻ പറ്റും. പ്രൈസ്കോ, സുവിശേഷം എത്താത്ത ഇടത്ത് സുവിശേഷം എത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ ആമേൻ. പ്രൈസ്കോ ആമേൻ. നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ തരാം, ബൈസൈക്കിൾ തരാം, ബൈബിൾ തരാം ആമേൻ, ചച്ചുവോള പണിഞ്ഞാരാ ആമേൻ, പാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാം, ഇതെല്ലാം ആമേൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നോർത്ത് ഇന്ത്യയിൽ. പ്രൈസ്കോ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം കേട്ടോ. ദൈവത്തിന് സ്തോത്രം ആമേൻ. വി ഷുഡ് ബി സ്ട്രോങ് ഇൻ ഗിവിങ്, കൊടുക്കുന്ന കാര്യത്തിൽ ആരോഗ്യമുള്ളവരാകണം. പ്രൈസ്കോ, മിഷൻ ഉണ്ടെന്ന് പറയുന്നത് മിഷൻ ഓർഗനൈസേഷനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴേ. പ്രൈസ്കോ, ഏതാണ്ട് നോർത്ത് ഇന്ത്യയിലെ ആമീൻ മിസോറാം ഒഴികെയുള്ള എല്ലാ സ്റ്റേറ്റിലും ദൈവകൃപയാല് ആമീൻ പാസ്റ്റേഴ്സിനെ മിഷണറീസിനെ ആക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്, മിസോറാമിൽ അത്ര ആവശ്യമില്ല ആമീൻ, ബിക്കോസ് 95%+ ആമീൻ പെർസെൻറ്റേജ് ക്രിസ്ത്യൻസാണ്. ശരിക്കും ബോണഗൈൻ അല്ലെങ്കിൽ പോലും പ്രൈസ്. എന്നാൽ ആമീൻ ഒത്തിരി ഒത്തിരി മിഷൻ ഫീൽഡ് ഒഴിഞ്ഞു കിടക്കുക ആമീൻ. മെക്കോനിയെ വിളി, പലയിടത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുക, ഏ പ്ലീസ് കം ആൻഡ് ഹെൽപ്പ്. പ്രൈസ്കോ, ആരും അയക്കാതെങ്ങനെ പോകും, പോകാതെങ്ങനെ കേൾക്കും, കേൾക്കാതെങ്ങനെ വിശ്വസിക്കും ആമേൻ, അയക്കാതെങ്ങനെ പോകും. പ്രൈസ്കോ, അപ്പൊ ആ പാട്ടിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. രക്തത്താജ്, ഹല്ലേലൂയ. വിശ്വസ്തതയോടെ ആമേൻ അക്കാര്യം ചെയ്യും ആമേൻ. പ്രൈസ്കോ ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തോന്നുന്നത് പോലെയൊക്കെ ചെയ്യും ആമേൻ. മടങ്ങി വരാം. എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? ഹല്ലേലൂയ. ജോസഫിനെ സ്നേഹിച്ച സ്നേഹത്തെ കുറിച്ചാണ്. ഒന്ന്, അപ്പന്റെ സ്നേഹം. എന്തോ കിട്ടി, വിലയേറിയ അങ്കി കിട്ടി. രണ്ട്, പൊത്തിഫാറിന്റെ സ്നേഹം, വീട്ടിന്റെ എല്ലാ എല്ലാ കാര്യസ്ഥ ആമേൻ സ്റ്റിവേർഷിപ്പ് കിട്ടി. മൂന്ന്, പൊത്തിഫാറിന്റെ ഭാര്യയുടെ സ്നേഹം. എന്തോ കിട്ടിയ, കാരാഗ്രഹം. പക്ഷെ കാരാഗ്രഹത്തിന്റെ അകത്ത് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാ. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്ന് ജോസഫ് എന്റെ കൃപ ചോർന്നോ വർദ്ധിച്ചു. സ്വപ്നം കണ്ടു തുടങ്ങിയവൻ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന അളവിലെത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അവൻ കടന്നു വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കൃപ ചോർത്തരുത്, പ്രത്യത കൃപ വർദ്ധിപ്പാനിടയാകണം. ഹല്ലേലൂയ. അവൻ കാരാഗ്രഹ പ്രമാണിയുടെ സ്നേഹമാണ് നാലാമത്തെ സ്നേഹം. കാരാഗ്രഹ പ്രമാണി സ്നേഹം എന്തോ കൊടുത്തു, ആ കാരാഗ്രഹത്തിന്റെ അല്ല ആമ ഇൻചാർജ് ആക്കി. കാരാഗ്രഹപ്രമാണി ആമൻ ഇവനോട് ജോസഫിനോട് പറഞ്ഞു, യവന്മാരെ മെരുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ നിന്നെ കൊണ്ട് പറ്റും. ഇനി ആമൻ പ്രൈസ്, മിസ്രയീമിലെ വാസം ജോസഫിന് മിസ്രയീമിലെ ഭാഷ പഠിപ്പിച്ചു ഇല്ലേ. അണ്ട ദൈവത്തിന്റെ
അദ്ദേഹമാക്കണേ. ഹല്ലേലൂയ. അഞ്ചാമത്തെ സനൻ രാജാവിന്റെ സ്നേഹം. അപ്പൻ കൊടുത്ത അങ്കി സഹോദരന്മാർ പറിച്ചെടുത്തു. പൊത്തിഫേർ കൊടുത്തത് പൊത്തിഫേറിന്റെ ഭാര്യ പറിച്ചെടുത്തു. കാരാഗ്രഹ പ്രമാണി കൊടുത്തത് അഥവാ കാരാഗ്രഹം കൊടുത്ത ഉടുപ്പ് രാജാവ് എടുത്തു മാറ്റി. രാജാവ് എടുത്തു മാറ്റി കഴിഞ്ഞപ്പോഴേ പാരം കിട്ടി എന്തുവാ? രാജവസ്ത്രം. ഹല്ലേലൂയ. ഇപ്പൊ രാജവസ്ത്രമൊക്കെ ധരിച്ച് ആമേൻ പ്രൈസ് ഗോഡ് മിനിസ്റ്ററായിട്ട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എന്താ ചെയ്ത പുസ്തകത്തിലില്ല ആമേൻ പ്രൈസ് ഗോഡ് ഒരുത്തി ഇങ്ങനെ മൂടുപടം ഇട്ടുകൊണ്ട് വരിക. ജോസഫിന് മനസ്സിലായില്ല അവളാ എന്റെ വിശുദ്ധിയുടെ ഉടുപ്പ് തെറിപ്പിക്കാമെന്നുള്ളതാ. എന്റെ ചിന്തയാണ് പുസ്തകത്തിൽ അങ്ങനെ വരും. നിങ്ങൾ എന്നെ അടിക്കുമൊന്നും ചെയ്യരുത്. ജോസഫ് ഇത്രയും ഞെളിഞ്ഞിരുന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ജോസഫ് പറഞ്ഞാണ്, ഹലോ നിന്റെ മുമ്പിൽ പരാജയപ്പെടാഞ്ഞോണ്ടാ ഞാൻ ഈ കുർസിയിൽ ഇരിക്കുന്നത്. നിന്റെ മുമ്പിൽ അന്ന് ഞാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ എന്റെ ചാപ്റ്റർ തീർന്നേനെ. ഞാൻ ഇന്ന് രാത്രിയിൽ ദൂത് നിങ്ങളോട് പറയാൻ പോവാ, രക്തത്താൽ പിശാചിന്റെ കണിക്കകത്ത് കുരുങ്ങി നിന്റെ ഫ്യൂച്ചർ തകർക്കരുത്. യേശുവിന്റെ കൂടെ വന്ന് ആമൻ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന ആത്മീയ വീരന്മാരായി തീരാൻ ഇന്ന് രാത്രി ദൈവസഭയോട് ദൈവ പ്രവാറോദന പറയുകയാണ്. നമ്മിൽ പകർന്ന ഈ കൃപയുടെ പകർച്ചയ്ക്കായി കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാ പറഞ്ഞു, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. അപ്പൊ ശ്രദ്ധിക്കണേ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ട, ക്രിസ്തുവിനോടുള്ള നിർമ്മലത നഷ്ടപ്പെട്ട പിന്നെ വഷളായി പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറഞ്ഞത്, നിങ്ങളിലാരും ദൈവകൃപ വിടരുത്. രാമേൻ പറ, നിങ്ങളിലാരും ദൈവകൃപ വിടരുത്. വിട്ടാൽ എന്തൊക്കെ സംഭവിക്കും പറ? കലക്കം ഉണ്ടാകും. കൃപ വിട്ടാൽ പറ, കലക്കം നിശ്ചയമാണ്. കലക്കം ഉണ്ടായാൽ അനേകരതിനാൻ മലിനപ്പെടും. അപ്പം മണ്ണാം അധ്യായത്തിൽ വാക്യവാ, അനേകരതിനാൻ മലിനപ്പെടും. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജോയങ്ങള്, പ്രൈസ്കോ ജോയങ്ങള് ആമേൻ. ഇദ്ദേഹത്തിന്റെ പേരെന്തുവാ? ജെറിൻ. ജെറിൻ വന്നു, ജെറിന് അത്ര മൈൻഡ് ചെയ്തില്ല. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ജോയങ്ങൾ എന്ത് ചെയ്യേണ്ടതാ? ആയി മോനെ, ജെറിന് സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. പക്ഷെ ജെറിന് ഒരു എക്സ്പെക്ട് ചെയ്തു, ജോയങ്ങൾ കൊടുത്തില്ല. പ്രൈസ്കോ ജെറിന്റെ അകത്ത് ജോയങ്ങൾ എന്നോട് എന്താ അങ്ങനെ ചെയ്തേ? അദ്ദേഹം ചെന്ന് പ്രൈസ്കോ ജോബി ജോ ജോബിന് ജോ അദ്ദേഹത്തിന്റെ ബ്രദറിനോട് പറഞ്ഞു, ഇന്ന് നമ്മുടെ അപ്പം കലക്കത്തിന്റെ ഒരു സീഡ് അവിടെ ഇടുക. പ്രൈസ്കോ ആ ജോയങ്ങൾ നമ്മോട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? അതാനും പറയത്തില്ല. അല്ല എന്തു? അപ്പൊ അടുത്ത ആഴ്ച പിള്ളേർ വന്നു, പക്ഷെ ജോയങ്ങളിനോട് വർത്തമാനം പറയുന്നില്ല. കർത്തൃമേശ അടക്കുക. കർത്തൃമേശ അടക്കുന്ന പറഞ്ഞ ആ ജോയങ്ങൾ ചുമ്മനം ചെയ്യാമെന്ന് പറഞ്ഞ നമ്മുടെ ജെറി എന്ത് ചെയ്തു? അതിലേക്കൂടെ അങ്ങ് പോയി. നോക്കണേ, അതിങ്ങനെ ഇങ്ങനെ വളരാൻ തുടങ്ങി. പ്രൈസ്കോ പരിശുദ്ധാത്മാ പറഞ്ഞത്, ആ സീഡ് എന്ത് ചെയ്യണം? പറിക്കണം. ഹല്ലേലൂയ. അതിന് ചെറിയ എന്താ ചെയ്യണ്ടേ? പ്രൈസ്കോ അല്ല, വർത്തമാനം പറയാൻ പറ്റിയില്ല, വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ജോയങ്കളിനെ വിളിക്കണം. ജോങ്കളെ, പ്രൈസ്കോ എന്നെ പറ്റി ആമേൻ, ഞാൻ താങ്കളോടൊന്ന് വർത്തമാനം പറയണമെന്ന് കൊതിച്ചു, പക്ഷെ പറ്റിയില്ല. ആമേൻ സാറേ, ജോങ്കളെ താങ്കളുടെ ശബ്ദം കേൾക്കുന്ന എനിക്കൊരു
ഒരു തണുപ്പോ ഒരു സന്തോഷമോ. അങ്ങൾ എന്നോട് വർത്തമാനം പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി. ഇത് വേറെ ആരോടും പറയുന്നില്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പോലും പറയുന്നില്ല. ആമ നേരെ ജോയങ്കിളിനോട്. അന്നേരം ആ ജോയങ്കൾ, എന്റെ മക്കളെ പോനെ ഇടാ എടാ സോറി ഇടാ ബ്രേക്സ് എടാ എനിക്ക് പറ്റിയില്ല മക്കളെ. ആമ സംഗതി ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളിൽ ആരും ദൈവകൃപ വിടരുത്. വിട്ടാൽ കലക്കം ഉണ്ടാകും, കലക്കം ഉണ്ടായാൽ അനേകർ അതിനാൽ മരണപ്പെടും. ആമേൻ. ഒരു ഊണിൽ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശുവിനെ പോലെ അഭക്തനാകും. അതുകൊണ്ട് ദൈവകൃപയിൽ നാം നിൽക്കണം. ഞാൻ മടങ്ങി വരാം, നാം പഠിച്ച ഭാഗത്തേക്കൊക്കെ ഇനി വരാം. പ്രൈസ് ഗോഡ്. നാം എന്താ പഠിച്ചു വരുന്നത്? ആമേൻ. പ്രൈസ് ഗോഡ്. പ്രിയരെ ശ്രദ്ധിക്കണേ, ഈ കൂട്ടായ്മയിലേക്ക് അധൈര്യപ്പെടാതെ, ഈ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്, ദൈവ കരുണയാൽ കൃപയാൽ. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടരുത്. ഞാൻ ആ ഭാഗത്തേക്ക് വരിക. പ്രൈസ് ഗോഡ്. അപ്പൊ അധൈര്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും പറ. ഹലോ. ഭയവാത്ത്. പ്രൈസ് ഗോഡ്. ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ കർത്താവിനോടുള്ള സഹിത്വത്തിൽ നാം വസിക്കണം. പ്രൈസ് ഗോഡ്. യഹോവയുടെ സഹിത്വം അവന്റെ ഭക്തന്മാർക്കുണ്ടാകും. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കണേ. അപ്പം ജോശുവോടുള്ള ബന്ധത്തിൽ ആചാര്യ പഠിപ്പിച്ചു വരുന്നത്. പ്രൈസ് ഗോഡ്. മോശ മരിച്ചു. ആമേൻ. പ്രൈസ് ഗോഡ്. മോശയുടെ അടക്കമൊക്കെ കഴിഞ്ഞു. പക്ഷെ മോശ മരിക്കുന്നതിന് മുമ്പ് ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? എടാ നിന്റെ സമയം തീർന്നു, നീ ഇപ്പൊ ഇനി എന്റെ അടുത്ത് വരണം. പക്ഷെ നിനക്ക് പകരമായിട്ട് എന്ത് ചെയ്യണം? ആ നൂന്റെ മാറാ ജോശുവെ നീ അഭിഷേകം ചെയ്യണം. പ്രൈസ്കോ. ശ്രദ്ധിക്കണേ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. മോശയുടെ ദൈവം എന്നാ പറഞ്ഞത്? അല്ലെങ്കിൽ ജോശുവയുടെ ദൈവം എന്നാ പറഞ്ഞത്? ജോശുവെ, എന്റെ ദാസനായ മോശ മരിച്ചു, നീയും മരിക്കും. നിനക്ക് പകരം വേറൊരാൾ വന്നാൽ അവനും മരിക്കും. പക്ഷേ ഞാനുണ്ടല്ലോ. ഐ ആം ദ സെയിം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഇത് ആ ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ മോശയുടെ പീരീഡ് തീർന്നു. എന്റെ അടുത്ത് വന്നു. ഇപ്പൊ നീയാ. അതുകൊണ്ട് നിനക്ക് ഞാൻ ചില അസൈൻമെന്റ് തരിക. എന്തൊക്കെയാ പറഞ്ഞത്? ബി സ്ട്രോങ് ആൻഡ് ബി കറേജിയസ്. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. പ്രൈസ് ഗോഡ്. രണ്ട്, അത് അവസാനമാണ് പറയുന്നത്. അതിന് മുമ്പ് ചില കാര്യം പറഞ്ഞു. അങ്ങനെ ജീവകാലത്തൊരിക്കലും നിന്റെ മുമ്പിൽ ആരും നിൽക്കാതിരിക്കണമെങ്കിൽ ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നീങ്ങരുത്. പ്രൈസ് ഗോഡ്. ഡ്വെൽ ഇൻ ദിസ് വേർഡ്. ഈ വചനത്തിൽ നിൽക്കണം. നിങ്ങൾ ആ ഭാഗമൊന്നും എടുക്കുമോ? ജോഷിയുടെ പുസ്തകം, ജോഷിയുടെ ദിവസം ഒന്നാം അധ്യായം. പെട്ടെന്ന് അതിന്റെ അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. അടുത്ത സെന്റൻസ്. ദൈവസഭ എന്റെ കൂടെയാണോ? പ്രൈസ് ഗോഡ്. ആസ് ഐ വാസ് വിത്ത് മോസസ് ഐ വിൽ ബി വിത്ത് യു. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാ പറഞ്ഞത്? എന്തോ ഇദ്ദേഹത്തിന്റെ പേര് പ്രിൻസ്. ദൈവം എന്തോ പറഞ്ഞത്? ഐ ആം ആൻ അൺചേഞ്ചിങ് ഗോഡ്. എല്ലാവരും ചേർന്ന് രാമേൻ പറ. എന്തിനാമേൻ പറഞ്ഞേ? One who called us for this ministry, one who called us his fellowship, he is unchanging. ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിച്ചത് എനിക്ക് തോന്നുന്നത് പ്രൈസ് ഗോഡ്, ഹിസ് വേർഡ് ഈസ് അൺചേഞ്ചിങ്. അവന്റെ വചനം മാറത്തില്ല. ബാക്കി പറ, അവന്റെ പ്രോമിസസ് മാറത്തില്ല. പിന്നെ അവന്റെ സ്നേഹം മാറത്തില്ല. ആമേൻ. അവന്റെ വിശ്വസ്തത മാറത്തില്ല. നിങ്ങൾ പറയുന്നേ അവന്റെ വാക്ക് മാറത്തില്ല.
Hallelujah. അവൻ പ്രശ്നം അൺചേഞ്ച്. ഇന്നലെ ഉണ്ടായിരുന്നവൻ ഇന്നുള്ളവൻ നാളെ ഉള്ളവൻ. ആമൻ. അവന്റെ കൂടെയാണ് നമ്മുടെ യാത്ര. രക്തത്തെ പോരെ, അതുപോലെ ഇന്നലെ ഉണ്ടായിരുന്നവൻ ഇന്നുള്ളവൻ നാളെ ഉള്ളവൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരുത്തന്റെ കൂടെ അവന്റെ തണലിന്റെ കീഴിൽ ഇങ്ങനെ നമ്മൾ വസിച്ച് മുൻപോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ദൈവം പറഞ്ഞു, എടാ നിനക്ക് ഒത്തിരി ചലഞ്ചസ് മുമ്പിലുണ്ട്, പക്ഷെ ഞാനുണ്ട്. പ്രൈസ്കോ, നിങ്ങൾ എന്നോട് പറ. ആമൻ. ജോശുവ ഫേസ് ചെയ്ത ആദ്യത്തെ ചലഞ്ച് എന്തായിരുന്നു? എല്ലാവരും ഇവിടെ ഉണ്ടോ? പുറകിൽ ഇരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വാട്ട് വാസ് ദ ഫസ്റ്റ് ചലഞ്ച് ജോശുവ ഫേസ്ഡ് ഇൻ ഹിസ് ജേർണി? പ്രൈസ്കോ, നമുക്കറിയാം ജോശുവ ഒരു ശുദ്ധീകരണമൊക്കെ നടത്തി, ഒരു 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 മരുഭൂമിയിൽ വെച്ച് ജനിച്ചവരെയൊക്കെ പരിച്ഛേദന കഴിപ്പിച്ചു. ആമൻ. ശുദ്ധീകരണ പ്രക്രിയയൊക്കെ നടത്തി. ആമൻ. ദൈവത്തോട് ഇങ്ങനെ കാത്തിരിക്കുക. ദൈവം പറഞ്ഞോടെ ജോർദാൻ കടക്കണം. ജോർദൻ വാസ് ദ ഫസ്റ്റ് ചലഞ്ച്. ആമൻ. ദൈവങ്ങളെ, ഈ ഈ ജോർദാന്റെ പ്രത്യേകത എന്താ പറ? വേനൽക്കാലത്ത് കൂടി കവിഞ്ഞൊഴുകുന്നതാണ്. അപ്പൊ ദൈവം ജോശുവോട് പറഞ്ഞു, രണ്ടുപേരെ എനിക്ക് ഇങ്ങോട്ടൊന്ന് വേണം കേട്ടോ. ആമൻ. ഒരേ നീളമുള്ള രണ്ടുപേർ ഇങ്ങോട്ടൊന്ന് വരണം. ക്രൈസ്കോ, ജോശുവ ആമൻ ദൈവത്തോട് സോറി, ദൈവം ജോശുവോട് പറഞ്ഞു, ഈ ജനത്തെ വിശുദ്ധീകരിച്ച് പെട്ടകമെടുത്തെന്ത് ചെയ്യണം? അവർ തോളിൽ വെക്കണം. വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാരുടെ തോളിൽ പെട്ടകൊടുത്തു വെക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ഈ പെട്ടകവുമായി, നിങ്ങൾ എൻ്റെ കൂടെ ആണല്ലോ, ഈ പെട്ടകവുമായി മുൻപിൽ യാത്ര ചെയ്യണം. യാത്ര ചെയ്തിട്ട് വെള്ളത്തിൽ കാല് വെക്കണം. ക്രൈസ്കോ, രണ്ടുപേരും ഇങ്ങോട്ട് വാ. എടാ ഒരേ നീളമുള്ള രണ്ട് മോനിക്കുക. ഹല്ലേലൂയ. എടോ പാസ്റ്ററുടെ മോനിക്കുക. വെരി ഗുഡ് മക്കളെ. എനിക്കൊരു കമ്പ് എന്തെങ്കിലും ഒന്ന് തരാൻ പറ്റുമോ? ഇത്ര നീളമുള്ളൊരു സാധനം. ഇത് അത്ര മതി. ഇത് യഹോവയുടെ പട്ടകാണെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ പട്ടവുമായിട്ട് എന്ത് ചെയ്യണം? മുൻപോട്ട് പോകണം. അപ്പൊ യോർദാൻ എന്താ പറയുന്നേ? നിങ്ങളെല്ലാം കൂടെ വാ, ഇങ്ങോട്ടൊന്നും വന്നേക്കല്ലേ. വന്നാൽ പെട്ടകോ ഒഴുക്കും, പിന്നെ നിന്നെ ഒഴുക്കും. പ്രൈസ്കോ, നിന്നെ എല്ലാം ഒഴുക്കിക്കൊണ്ടുവന്ന് കടലിലും. പക്ഷെ ഇപ്പുറത്തെ യോശുവ നിപ്പുണ്ട്. യോശുവ എന്താ പറയുന്നേ? നോ, ആ സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് എന്നോട് പറഞ്ഞവൻ വാക്കുമാറാത്തവനാണ്. ഇന്ന് രാത്രി ഒന്ന് നിനക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിന്നോട് പറഞ്ഞവൻ, നിനക്ക് വാക്തത്വം തന്നവൻ, നിന്നെ വിളിച്ചവൻ, നിന്നെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ചവൻ, നിന്റെ തോളിൽ പെട്ടകം വെച്ച് തന്നവൻ. നഹാരാത്മകമായി നെഗറ്റീവായി നിന്റെ ഉള്ളത്തിൽ ചിന്തകൾ പിശാച് കൊണ്ടുവന്നാലും ഇന്ന് രാത്രിയിൽ അതിനോട് പറ ആമൻ, എനിക്ക് വാക്തത്വം തന്ന ഈ പട്ടണത്തിൽ എന്നെ എത്തിച്ചവൻ, ഈ പട്ടണത്തിൽ എന്നെ കൊണ്ടുവന്നവൻ. അവർക്ക് ഇത്തിരി പേടിയുണ്ട് ഇല്ലയോ? പേടിയില്ലയോ? ഭയങ്കര അലറി ഒഴുകുക. ഇത് പറയുന്നുണ്ട്, അടുത്ത് വരരുതേ ഫേസിലോ. പക്ഷെ ജോഷുവ പറഞ്ഞു, എന്താ പറഞ്ഞേ? ദൈവം എന്നോട് പറഞ്ഞു, ആസ് ഐ വാസ് വിത്ത് മോസസ്, മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും. എന്നിട്ട് ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയത്തില്ലയോ ചങ്കടപ്പെടുന്ന കാര്യം? ഹലോ, നിങ്ങൾക്കറിയത്തില്ലേ ചങ്കടപ്പെടുന്ന കാര്യം? നിങ്ങൾക്കറിയാം അമലേക്കിനെ തകർത്ത കാര്യം നിങ്ങൾക്കറിയത്തില്ലയോ? നിങ്ങൾക്കറിയത്തില്ലയോ മന്ന പൊഴിച്ചു തന്നവൻ? നിങ്ങൾക്കറിയത്തില്ലേ വെള്ളം പുറപ്പെടുവിച്ച് നിങ്ങളുടെ പാളയത്തിലൂടെ ഒഴുക്കിയവനെ നിങ്ങൾക്കറിയത്തില്ലയോ? ആ ദൈവം ആമേ നമ്മോട് വാക്തത്വം ചെയ്തവൻ. ഇന്ന് രാത്രി വാക്തത്വം നാമത്തിനെ തന്നെ സംശയത്തോടെ ആരെങ്കിലും ഇന്ന് പകൽക്കാരൻ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിന്നോടായി ഈ ദൂത് പറയുന്നേ, രക്തത്താജയം, സംശയത്തിന്റെ വിത്തുകൾ, സംശയത്തിന്റെ എല്ലാ പാക്കറ്റ്സും, സംശയത്തിന്റെ എല്ലാ സ്റ്റോൺസും
ആമ നീ നിന്റെ നിന്റെ അകത്തുനിന്ന് പുറത്തു കളഞ്ഞ് അതിന് റബർ ബന്ധ അടിക്കുന്ന പോലെ അടിച്ച് പുറത്തു കള. നിന്റെ അകത്തേക്ക് ഈ രാത്രി ദൈവിക ദൂതിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ ജോർദാനുകൾ പിളർക്കപ്പെടുന്ന രാത്രിയാണെന്ന്. സംശയത്തിന്റെ വിത്തുകളെല്ലാം എന്ത് ചെയ്യണം? പറ എടുത്ത് പുറത്തു കളയണം. ആമ നിന്റെ വീട്ടിൽ അതിന് സ്ഥാനമില്ല, നിന്റെ തലമുറയിൽ അതിന് സ്ഥാനമില്ല, നിന്റെ കുടുംബജീവിതത്തിൽ അതിന് സ്ഥാനമില്ല. ദൈവം നിനക്ക് വേണ്ടി പുതിയ തുറക്കാൻ പോവാ. ദൈവം നിനക്ക് വേണ്ടി പുതിയ വഴി വട്ടാൻ പോവാ. ദൈവം നിന്റെ ജോലിയിൽ പുതിയത് തുറക്കാൻ പോവാ. വിടുതൽ വ്യാപരിക്കട്ടെ. ശാപ കഥകരക സഹിതമര ഭക്ഷ്യ മുസ്തിമര കരികര ഭക്ഷ്യ ശൂര പസ ഖുര സിഹാലിയ ഗ്ലോറി ഗ്ലോറി ഇന്ന് രാത്രി ജയം, ഇന്ന് രാത്രി വിടുതൽ നിനക്ക് വേണ്ടി. ഓ
ഓ സബാ ബാ 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 ചൂടര ബാ 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 ചൂടര ബാ 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 ദിഗലിയ റബാ റബാ സൈലിയ ദേശുവേ പുതിയത് വരണ്ട പുതിയത് തുറക്കട്ടെ യേസ് ഹല്ലേലൂയ ഭയങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഓ സമ ഖോസയ ലമന റൂഡ ബര ഹസയ ലരമന ചൂടറവ സമന വരകതില്ലവ ദീവാരവ ശൈദര രൂപാരവരക ശൈദര ദീവാരവ ശൈദരിക സഹരിയാല യെസ് 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 വികോരിദലവ രമ ചൂരി വികോരിയാല ദൈദർ കജാർതല വൈഡസ് കുമാർതല അമേ നമേ സൗഖ്യം വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ ആമേൻ ആമേൻ യെസ് യെസ് കുരി പാഖോസിയാലെ വരാമാമാസ് ഓസ് ശ്രീ ബാബാ 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 ശര ബാബാ 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 നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ നിനക്ക് വേണ്ടി ദൈവ ജോർദാരികളെ പിളർക്കുകയാണ് നിനക്ക് വേണ്ടി നിന്റെ മുമ്പിലെ തടസ്സങ്ങളെ മാറ്റുകയാണ് നിനക്ക് വേണ്ടി കല്ലുകൾ ഉരുട്ടുകയാണ് ഭയത്തിന്റെ ആത്മാവിനെ ഭയപ്പെടുത്തുന്ന ശക്തിയെ നിന്റെ നിന്റെ ഓഫീസിൽ നിന്റെ നന്മകളെ തടയുന്ന ശക്തികളെ നിന്റെ കുടുംബജീവിതത്തിന് സ്വസ്ഥതയെ കെടുത്തുന്ന നിന്റെ തലമുറയെ തകർക്കുന്ന തലമുറ ജനിക്കാൻ വേണം തലമുറയെ തടയുന്ന കട്ടുകൾ ഈ രാത്രി അണിഞ്ഞു മാറട്ടെ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവാത്മാവിന് സമയം കൊടുക്ക ദൈവാത്മാവിന് ഇടം കൊടുക്ക ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ആമേൻ നമ്മുടെ ഇടയിൽ ശക്തമായി വ്യാപരിക്കട്ടെ ഹല്ലേലൂയാ യേശുവേ ഇന്ന് രാത്രിയിൽ ഈ ധനത്തിന് വേണ്ടി പുതിയ വഴി വെട്ടണമേ
ഈ ജനത്തിന് വേണ്ടി അന്ധകാര പണ്ടലങ്ങളുടെ മേൽ യുദ്ധം ചെയ്യണമേ. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഈ രാത്രിയിൽ യുദ്ധത്തിന്റെ രാത്രിയാ. നിന്റെ ബുദ്ധിമണ്ഡലങ്ങളെ തൊടുന്ന രാത്രിയാ, നിന്റെ ബന്ധനങ്ങളെ അഴിച്ചുവിടുന്ന രാത്രിയാ. ഈ രാത്രിയിൽ ജയത്തിന്റെ രാത്രിയാ. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അറിഞ്ഞു മാറുന്ന രാത്രിയാ. ഇന്ന് രാത്രി ജയത്തിന്റെ രാത്രിയാ. ഇന്ന് രാത്രി പുതിയത് പ്രാപിക്കുന്ന രാത്രിയാ. ഈ പെട്ടകൻ നിനക്ക് മുൻപിൽ യാത്ര ചെയ്യുന്നു. ആ ദൂതിൽ നിൽക്കുവാൻ, ആ ദൂതിൽ ഈ രാത്രി ആ ദൂതി നിങ്ങളുടെ അകത്ത് പെനിട്രേറ്റ് ചെയ്യുക. നാം ഇവിടെ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൂത് കടന്നു എന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാത്രിയാണിത്. ഈ പെട്ടകം നിനക്ക് മുൻപിൽ യാത്ര ചെയ്യും. എത്ര പേർ വിശ്വസിക്കും?
ഈ പെട്ടകം നിനക്ക് മുൻപിൽ യാത്ര ചെയ്യും. വിശ്വസിക്കാമോ? നിന്റെ ഓഫീസിൽ നിനക്ക് മുമ്പിൽ യാത്ര ചെയ്യും. നിന്റെ ജോലി സ്ഥിരപ്പെടുത്താൻ അത് നിനക്ക് മുമ്പിൽ യാത്ര ചെയ്യും. നിന്റെ സ്റ്റഡീസ്, നിന്റെ ബുദ്ധി തുറക്കാൻ ഇത് നിനക്ക് മുമ്പിൽ യാത്ര ചെയ്യും. നിന്റെ തലമുറയുടെ കെട്ടുപണിക്ക് ഇത് മുമ്പിൽ യാത്ര ചെയ്യും. ആമേൻ. നിന്റെ തലമുറയെ നേരെയാക്കാൻ, അവളെ കുരുക്കുകൾ അഴിപ്പാൻ, ആമേൻ, നിന്റെ തലമുറയെ കെട്ടിയിട്ട ബന്ധനത്തെ അഴിപ്പാൻ ഈ പെട്ടകം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൂതിൽ നിന്ന് മുൻപോട്ട് പോകാൻ ദൈവാത്മാവിനെ അനുവദിക്കുന്നില്ല. ഒരല്പസമയം കൂടെ ഹൃദയം പകര. ഇന്ന് രാത്രിയിൽ ആകാശമണ്ഡലത്തിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ആരാധിക്കുമ്പോൾ അദൃശ്യമണ്ഡലങ്ങളിൽ, അദൃശ്യമണ്ഡലങ്ങളിൽ വലിയ യുദ്ധം നടക്കുകയാണ്. നിന്റെ വിഷയത്തിന് ക്രമീകരണം വരുത്താൻ, നിന്റെ ആരാധനയ്ക്ക് ക്രമീകരണം വരുത്താൻ, നിന്റെ കുടുംബജീവിതത്തിന് ക്രമീകരണം വരുത്തുവാൻ, നിന്റെ തലമുറയ്ക്ക് ക്രമീകരണം വരുത്തുവാൻ. വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ഇന്ന് രാത്രിയിൽ പുതുമ വ്യാപരിക്കട്ടെ, പുതിയ വഴികൾ വെട്ടപ്പെടട്ടെ, പുതിയ നന്മകൾ അറിയപ്പെടട്ടെ. പകർച്ച ഈ രാത്രി ഇവിടെ അയക്കുകയാണ്. ഉരുക്കി കളയേണ്ട, പൊട്ടിച്ചു കളയേണ്ട ചില മണ്ഡലങ്ങളെ ദൈവം ഈ രാത്രി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവിശ്വാസത്താൽ കാണൂ, രക്തത്താൽ അതിവേഗം മൈലുകൾക്കപ്പുറത്തേക്ക് ഈ വചനം ഓടുകയാണ്. ആമേൻ. വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ ഈ ദൂത് ഓടുകയാണ്. ജീസസ് ൂഡാ ബാബാ ബാബാ ൂഡാ ബാബാ ബാബാ
അറിഞ്ഞു മാറുന്ന, കുരുക്കുകൾ അറിഞ്ഞു മാറുന്ന ദൈവാത്മാവിന് തീ ഈ രാത്രി ഇവിടെ അയക്കപ്പെടുക. ഹല്ലേലൂയ. നിരാത്രി വിശ്വസിക്കുമോ? ഇത് മൈലുകൾക്കപ്പുറത്തേക്ക് പോകായി ദൂത, മൈല് രാജ്യങ്ങളുടെ ഒക്കെ അപ്പുറത്തേക്ക്. ഇതിനകത്ത് മാത്രമല്ല വിടുക, രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക്, ഭൂഖണ്ഡങ്ങളുടെ അപ്പുറത്തേക്ക് ഈ ദൂത് ഇന്ന് രാത്രി കടന്നു പോകുക. അവർ കുരുക്കുകൾ അഴിക്കൂ. ഹല്ലേലൂയ. എല്ലാം ചേർന്ന് കർത്താവിനെ സൂചിച്ചേ. പെട്ടെന്ന് തോളാനുണ്ട്. നിങ്ങൾ എന്നോട് പണങ്ങത്തില്ല, ഞാനൊരു 5-10 മിനിറ്റും എടുത്തോട്ട്. ദിവസനെ ഒരു 10 മിനിറ്റും കൂടെ. ഇത് മുൻപിൽ യാത്ര ചെയ്യും. രാത്രിയിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എനിക്ക് വേണ്ടി ഈ പെട്ടകം മുൻപിൽ യാത്ര ചെയ്യും. അതത്ര ശക്തമായ ഒഴുക്കാണെങ്കിലും, പ്രതിബന്ധം അത്ര ശക്തമാണെങ്കിലും, പ്രതികൂല കാറ്റുകൾ അത്ര ശക്തമാണെങ്കിലും, ഒഴുക്കത്ര ശക്തമാണെങ്കിലും, I am the ark of the covenant will go in front of me. ഈ പെട്ടകം എന്റെ മുൻപിൽ യാത്ര ചെയ്യും. പെട്ടകം മുൻപിൽ യാത്ര ചെയ്ത 3 സന്ദർഭമാണ് ദൈവവചനത്തിലുള്ളത്. അതിലൊന്ന് ഇതാ, ജോർദാൻ കലങ്ങി ഒഴുകുമ്പോൾ, നിന്നെ കൊണ്ട് പരിഹരിപ്പാൻ കഴിയാത്ത വിഷമഘട്ടത്തിൽ നീ എത്തുമ്പോൾ നിനക്ക് മുൻപിൽ അവൻ യാത്ര ചെയ്യും. ഇന്ന് രാത്രിയിൽ എത്ര പേരത് വിശ്വ നിങ്ങളുടേതാ ഏറ്റെടുക്കും. യെസ്, ദിസ് ആർക്ക് ദ കവനന്റ് ഈസ് ഗോയിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ. ഹല്ലേലൂയ. 2 സന്ദർഭം, എരിഹോവിന്റെ മതിൽ തകർക്കേണ്ടി വന്നപ്പോഴാണ്. എരിഹോവിന്റെ മതിൽ വളരെ ശക്തമാണ്. ഹല്ലേലൂയ. പ്രൈസ്, ആർക്കും അത് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഒരു ബിൽട്ടപ്പാണ് അത്. പക്ഷേ പെട്ടകവും കാഹളവും, പെട്ടകവും കാഹളവും, പ്രൈസ്കോ, ദൈവം പറയുന്നത് പോലെ ക്രൈസ്കോ. ഹല്ലേലൂയ. നാം വായിക്കുന്നു, നാം പഠിക്കുന്നു, ക്രൈസ്കോ. ആ മതിൽ പിന്നെ കണ്ടില്ല. ആമേൻ. മതിൽ ഉരുണ്ടു വീണില്ല, മതില് അവിടെ കണ്ടില്ല. അപ്പൊ ദൈവം ചെയ്യുമ്പോൾ യുണീക്കായിട്ടാണ് ചെയ്യുന്നത്. ക്രൈസ്കോ, വിശ്വസിക്കുമോ? ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സം യുണീക്ക് തിങ് ഇൻ യുവർ ലൈഫ്, ഇൻ മൈ ലൈഫ്. ഞാൻ ഇതും നിങ്ങളോട് പറയുമ്പോൾ എന്നോടും കൂടെ ദൈവം സംസാരിക്കുക. അല്ലെങ്കിൽ മതിൽ പോലെ നിൽക്കുന്ന വിഷയങ്ങൾ നിന്റെ മുമ്പിൽ നിന്നെ നോക്കി പല്ലുളിക്കുമ്പോൾ ഇന്ന് രാത്രി അതിനെ നോക്കി പറ, ആർക്ക് ദ കവനന്റ് ഈസ് ഗോയിങ്, യഹോവയുടെ പെട്ടകം എന്റെ മുമ്പിൽ യാത്ര ചെയ്യുന്നു.
മൂന്നാമത്തെ സന്ദർഭം സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തില് പ്രൈസ്കോ ദൈവജനത്തിന് വിശ്രാമം ഒരുക്കുക. യഹോവയുടെ പെട്ടകം, ആ ബാക്കി ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. കുഴപ്പമില്ലല്ലോ, ഇങ്ങനൊക്കെ നിൽക്കുന്ന വലിയ അനുഗ്രഹമില്ലയോ. പ്രൈസ്കോ, പെട്ടകം തോളിൽ കിട്ടാൻ ദൈവത്തിന്, ദൈവം നമ്മോട് കരുണ കാട്ടിയതിന് സ്തോത്രം പറ. ഇത് ചുമന്നതാണ് നമ്മുടെ ആരോഗ്യം, ഇത് ചുമന്നതാണ് നമ്മുടെ ആനന്ദം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 33-ാം വാക്യം. ആമേൻ. ഹല്ലേലൂയ. 34, പാളയം പുറപ്പെട്ടപ്പോൾ, അടുത്ത സെന്റൻസ്, യഹോവേ എഴുന്നേൽക്കണമേ, നിന്നെ പഹയ്ക്കുന്നവർ ഓടിപ്പോകും ചെയ്യട്ടെ എന്ന് പറയും. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്കുമോ? നിനക്കൊരു വിശ്രാമം ഒരുക്കുക. അതിൻ്റെ അകത്ത് ഒത്തിരി ദൂതുകളുണ്ട്. പ്രൈസ്കോ, നിത്യത വരെ എത്തുന്ന ദൂതുണ്ട്. പ്രൈസ്കോ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിലെ ഈ കോണ്ടെക്സ്റ്റിനോടുള്ള ബന്ധത്തിൽ, ആമേൻ, ദുബൈ പട്ടണത്തിൽ താമസിക്കുന്ന നിങ്ങളോടുള്ള ബന്ധത്തിൽ, ദൈവം നമുക്ക് വേണ്ടി വിശ്രാമം ഒരുക്കുന്ന ദൈവമാണ്, സ്വസ്ഥത കൽപ്പിക്കുന്ന ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കും? ഹല്ലേലൂയ. ഈ പെട്ടകം എനിക്ക് മുൻപിൽ യാത്ര ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ചിതറിക്കേണ്ടതിനെ ചിതറിച്ച്, തകർക്കേണ്ടതിനെ തകർത്ത്, യുദ്ധം ചെയ്ത് മുടിക്കേണ്ടതിനെ മുടിച്ച്, ആമൻ, തൻ്റെ ജനത്തിന് വേണ്ടി സ്വസ്ഥത കൽപ്പിക്കുന്ന, തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്ന, തൻ്റെ ജനത്തിന് ജീവൻ പകരുന്ന ദൈവിക വാക്തത്വത്തിനായി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കാം. അവൻ നമുക്ക് മുൻപിൽ യാത്ര ചെയ്യും. അടുത്തിരിക്കുന്ന ആളിനോടൊന്ന് പറ, വിശ്വാസത്തോട് പറ, ദൈവം നിനക്ക് മുൻപിൽ യാത്ര ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. മക്കളെ, താങ്ക് യു. ആമേൻ. ആമേൻ. നമ്മളെന്താ പഠിച്ചു വരുന്നത്? നിർത്താൻ പോവുക. ആമേൻ. എന്താ പഠിച്ചു വരുന്നത്? ആമേൻ. യേശുവിൻ്റെ കൂടെ നടക്കണം, ജയാളികളാകണം. Battle belongs to the Lord. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ യുദ്ധം ചെയ്യും. അവൻ യുദ്ധം ചെയ്താൽ ജയം നമ്മുടേതാണ്. പ്രൈസ് ദി ലോർഡ്. ഹിന്ദിയിലെ ഞങ്ങളുടെ പാട്ട് പാടും, ലഡോ ലഡോ ഫൂർത്തി കരോ, യീശു ഹേ കപ്താൻ, ഹിമ്മത്ത് ബാന്ധു, ആശാരിക്കൂ ഭാഗേ ഗാസീറ്റാൻ. അറിയാമോ പാട്ട്? ലഡോ ലഡോ ഫൂർത്തി കരോ, യീശു ഹേ കപ്താൻ, ലഡോ ലഡോ ഫൂർത്തി കരോ, യീശു ഹേ കപ്താൻ, ഹിമ്മത്ത് ബാന്ധോ, ആശാരേക്കോ, ഭാഗേഗാ സൈതാൻ, പ്യാരോ ഹിമ്മത്ത് ബാന്ധോ, ആഗേ ബെഡോ ക്രൂസ് കലോ നിസാൻ, ജീതേംഗേ ഹം, പ്യാരോ ഹാരേഗാ സൈതാൻ, ജീതേംഗേ ഹം, പ്യാരോ ഹാരേഗാ സൈതാൻ. ഹല്ലേലൂയ. അതെല്ലാവർക്കും അറിയാവല്ലോ. എന്തുവാ? ജീതേംഗേഹം, പ്യാരോ ഹാരേഗാ സൈതാൻ. ഒന്ന് പറഞ്ഞേ എല്ലാവരും കൂടെ ചേർന്ന് പറ. ജീതേംഗേഹം, പ്യാരോ ഹാരേഗാ സൈതാൻ. കാരണം എന്താ? യീശു ഹേ കപ്താൻ. യീശു ആൻഡ് ദ ക്യാപ്റ്റൻ. ജീസസ് ഈസ് മൈ ക്യാപ്റ്റൻ. ജീതേംഗേഹം. ആമേൻ. ആമേൻ പറ. അടുത്തിരിക്കുന്ന 400 രൂപ ജീത്തേംഗേഹം. ജയിക്കും നമ്മള്. ജീത്തേംഗേഹം. അടുത്തിരിക്കുന്നവനോട് ആ ജീത്തേ, നീ ജയിക്കുമെന്ന് പറ. ജയിച്ചാ മക്കള്, നമ്മളാ ജയിക്കുന്നത്. ബിക്കോസ് ജീസസ് ഈസ് ഇൻ അസ്.
Because Jesus is our captain. He is in us. We are more than conquerors. നമ്മള് ജയാളികളാണ്. ജീതഗഹം അട ജോർസ പോലെ തന്നെ അട എല്ലാവരും ഇവിടെ പറ. ജീതഗഹം ഹരേക സൈത്ത. ശാത്താൻ തോക്കുവന്ന് തോക്കുവന്ന് തോറ്റേക്കാണല്ലോ അല്ലേ പത്മകുമാർ അല്ലേ. ജീതഗഹം ജയാളികളായി മുൻപോട്ട് പോകാം. കഴിഞ്ഞ ദിവസം ഇന്ന് പകൽ രാത്രിയിലും നിങ്ങളോട് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്കുന്ന അവസരത്തിനായി കർത്താവിന് സ്തോത്രം. ഓർത്ത് പ്രാർത്ഥിക്കണം. നോർത്തിൻ്റെ വരണം, നോർത്തിൻ്റെ വേലയ്ക്ക് നിങ്ങൾ സഹായിക്കണം. ഏതളവിൽ വേണമെങ്കിലും സഹായിക്കാം. നിങ്ങളുടെ എല്ലാ ഹൃദയം ആമേൻ പ്രൈസ് ഗോഡ് ആമേനെ ചോദിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ജോജാ ആമേൻ പ്രൈസ് ഗോഡ്. എനിക്ക് ഇങ്ങനെ അവസരം തന്നതിന് കർത്താവ് നന്ദി. പാസ്റ്റർ കുര്യനോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മെല്ലാം ദൈവം സഹായിക്കട്ടെ. ആമേൻ പ്രൈസ് ഗോഡ്.